ഉണ്ണിമുകുന്ദൻ പ്രധാന കഥാപാത്രമായിട്ടുള്ള സിനിമ, വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്യുന്ന മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസിനെത്തി. സിനിമ കണ്ടു, സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീഡിയോയിലേക്ക് പോവാം. അപ്പം മാളികപ്പുറം, മാളികപ്പുറം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ശബരിമലയിലേക്കുള്ളൊരു യാത്ര, അയ്യപ്പ സന്നിധിയിലേക്കുള്ളൊരു യാത്രയാണ് സിനിമ പ്രമേയമാക്കുന്നത്. കാരണം ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു യാത്രയാണ് അവർ കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പ്രധാന കഥാപാത്രം ഉണ്ണിമുകുന്ദനാണോ എന്ന് ചോദിച്ചാൽ, അല്ല, ഉണ്ണിമുകുന്ദനല്ല ഇതിനകത്ത് പ്രധാന കഥാപാത്രം. ദേവനന്ദ എന്ന് പറയുന്ന കുട്ടി ആണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രമാണ്. പിന്നെ ശ്രീവാദിയാൻ അതിനകത്ത് ഇതൊരു ആ കുട്ടിയുടെ കൂടെ ഒരു കഥാപാത്രം വരുന്നുണ്ട്. അപ്പം ഇവരൊക്കെയാണ്, പീയൂഷ് എന്നാണെന്ന് തോന്നുന്നു എനിക്ക് ആ കുട്ടിയുടെ പേര് വരുന്നത്. ആ പയ്യനും ഈ കുട്ടിയും, ദേവനന്ദ എന്ന് പറയുന്ന കുട്ടിയുമാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രം. പിന്നെ രമേശ് പിഷാരടിയുണ്ട്, ഷൈജു കുറുപ്പുണ്ട്, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ ഒക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷമാണ് ഉണ്ണിമുകുന്ദൻ മെയിനായിട്ടും സിനിമയ്ക്കകത്ത് വരുന്നത്. ആദ്യ പകുതിയിൽ ഉണ്ണിമുകുന്ദൻ തീരെ ഇല്ല എന്ന് തന്നെ പറയാം, ആദ്യം ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നീട് ഇൻ്റർവെല്ലിന് ശേഷമാണ് ഉണ്ണിമുകുന്ദൻ്റെ റോള് കറക്റ്റായിട്ട് വരുന്നത്. പിന്നെ മനോജ് കെ ജയനും ടെയിൽ എൻഡിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ വരുന്നുണ്ട്. സിനിമ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിവോഷണൽ സൈഡ് പിടിച്ചാണ് സിനിമ പോകുന്നത്. ഭയങ്കരമായിട്ടുള്ള സസ്പെൻസോ ത്രില്ലറോ ഒന്നും പ്രതീക്ഷ ആരും പോകണ്ട. പക്ഷേ സിനിമ നമ്മളെ ശബരിമലയിൽ എത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീല് തരാൻ നമുക്ക് കഴിയുന്നുണ്ട്. വിഷമിപ്പിക്കേണ്ടിടത്ത് നമ്മളെ സെൻറ്റിമെൻ്റലി ആ ഒരു വിഷമം നമുക്ക് തരുന്നുണ്ട് സിനിമ. അതുപോലെ തന്നെ നമ്മളെ കണ്ണ് നിറയിപ്പിക്കുന്നുണ്ട്. അവസാന ഭാഗങ്ങളിലൊക്കെ സിനിമ അടിപൊളിയായിട്ട് കത്തിക്കയറുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവിടെ ശബരിമലയിൽ നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ഈ സിനിമ തരും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. അതുപോലെ തന്നെ 2 മണിക്കൂർ ഉള്ളതുകൊണ്ട് വലിയൊരു ബോറടിക്കുകയും കാര്യങ്ങളോ അല്ലെങ്കിൽ ലാഗോ ഒന്നുമില്ല, നമുക്ക് സുഖമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് മാളികപ്പുറം എന്ന കാര്യത്തിൽ സംശയമില്ല. ഉണ്ണിമുകുന്ദൻ്റെയും ആ കൊച്ചുകുട്ടി ദേവനന്ദൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. ഉണ്ണിമുകുന്ദനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പാട്ടുകളെല്ലാം തന്നെ അടിപൊളിയായിരുന്നു. വിനി ശ്രീനിവാസൻ്റെ പാട്ടൊക്കെ ഉണ്ട്. അതേപോലെ ആദ്യം ഈ പാട്ടുകളെല്ലാം തന്നെ അടിപൊളിയാണ്. അതുപോലെ തന്നെ വിഷ്വൽസും അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. ബി ജി എം അടിപൊളിയാണ്, വില്ലൻ ക്യാരക്ടേഴ്സ് വരുന്നത് അടിപൊളിയാണ്, എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പോരായ്മയായിട്ട് പറയാൻ ഭയങ്കരമായിട്ടൊരു കഥയൊന്നും പ്രതീക്ഷിച്ചാലും പോകണ്ട, അത് തന്നെയാണ് ഇതിൻ്റെ പോരായ്മ. അത് ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമെങ്കിലും അവസാനം കുറച്ചൊക്കെ ട്വിസ്റ്റ് സിനിമ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് സിമ്പിളായിട്ട് പോയി ഒരു തവണ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ കാണാവുന്നേ ഉള്ളൂ. ടി വിയിൽ വരുമ്പോൾ വീണ്ടും കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ടിരിക്കാവുന്ന സിനിമയാണ്. ഫാമിലിയായിട്ട് പോയി കാണുക, മറ്റൊരു റിവ്യൂയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.